നമസ്കാരം. പെട്രോളിന്റെ വിലയാണല്ലോ ഇപ്പോ പൊതുവെ ഒരു സംസാര വിഷയമായി. നമ്മൾ ഇതിനപ്പുറം ഈ പെട്രോൾ വിലയ്ക്ക് അപ്പുറം ഭാരതം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ലോകം മുഴുവനും അതോടൊപ്പം ഭാരതവും ഇലക്ട്രിക് വാഹന യുഗത്തിലേക്ക് ചുവട് വെച്ചു കഴിഞ്ഞു. കീപാഡുള്ള മൊബൈൽ ഫോണിൽ നിന്ന് കമ്പ്യൂട്ടറിനേക്കാൾ ഫെസിലിറ്റിയുള്ള ടച്ച് സ്ക്രീൻ മൊബൈലിലേക്ക് നമ്മൾ പരിവർത്തനം ചെയ്യപ്പെടാൻ വേണ്ടി വന്നത് വെറും 5-6 വർഷങ്ങൾ മാത്രമാണ്. അതിലും വേഗത്തിലുള്ള ഒരു റെവല്യൂഷന്റെ തുടക്കത്തിലാണ് ഭാരതം ഇപ്പോൾ നിൽക്കുന്നത്. പ്രകൃതിക്കും അടുത്ത തലമുറയ്ക്കും വേണ്ടി ആ മാറ്റം അനിവാര്യമാണെന്നായി. കണ്ണഞ്ഞു പോകുന്ന വേഗത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വിപണിയും റോഡും കീഴടക്കും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തവണത്തെ ബജറ്റിൽ മോട്ടോർ വെഹിക്കിൾ പോളിസി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത്. 1 ലിറ്റർ പെട്രോൾ 90 രൂപ നൽകി നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൽ 65 രൂപയും നികുതി ഇനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നേരിട്ട് ദിവസവും കൃത്യമായി ലഭിക്കുകയും ചിലവുകളും വികസന പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇലക്ട്രിക് വാഹന യുഗത്തിൽ സർക്കാരിന്റെ ഏറ്റവും വലിയ നികുതി വരുമാനമായ പെട്രോൾ ഡീസൽ വരുമാനം ഇല്ലാതാകും. അതോടെ സർക്കാരുകളുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകും. അതിനെ അതിജീവിക്കണമെങ്കിൽ വ്യവസായങ്ങൾ ശക്തമാകും. ലോകത്തിന്റെ വാണിജ്യ കേന്ദ്രമായി ഭാരതം മാറണം. ആപ്പിളും ടെസ്ലയും ഉൾപ്പെടെയുള്ള വൻകിട കമ്പനികൾ ഭാരതത്തിലേക്ക് വരുന്നത് നമുക്ക് ആശാവഹമായ കാര്യമാണ്. വ്യവസായങ്ങൾ ശാക്തീകരിക്കാൻ സർക്കാർ പരിപൂർണ സഹായവും ലോണുകളും ധാരാളമായി നൽകുന്നുണ്ട്. 70 കൊല്ലം ഭാരതവും ഭാരതത്തിലെ സംസ്ഥാനങ്ങളും ഭരിച്ച അഴിമതി മുന്നണിയുടെ കെട്ട് കാര്യസ്ഥത മറികടക്കണമെങ്കിൽ ഭഗീരഥ പ്രയത്നം തന്നെ ആവശ്യമായി വരും. ഇതിനിടയിൽ വിവരമില്ലാത്ത രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ അണികളും ഇങ്ങനെ പെട്രോളിന്റെ വില എന്നൊക്കെ പറഞ്ഞ് ഉരച്ചുകൊണ്ടും മുറുമുറുത്തുകൊണ്ടും തന്നെ ഭാരതം മോദിയിലൂടെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. വെബ് ഡെസ്ക് 10 മൈനസ്.